ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായി ഐ ടി ക്വിസിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിജയ് പാണ്ഡുരംഗ് ഭട്കർ. വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ അഥവാ ലോക ഡിജിറ്റൽ സാക്ഷരതാ ദിനമായി ആചരിക്കുന്ന ദിനം ഏതാണ്? December 2. ഐ ടി സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? മലപ്പുറം ജില്ല. 2008 മുതൽ ബില്ലിംഗ് ഓപ്പറേഷൻസുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് മാറ്റിയ സർക്കാർ വകുപ്പ് ഏതാണ്? KSEB. കണക്റ്റിംഗ് ഇന്ത്യ ഫാസ്റ്റർ എന്ന ടാഗ് ലൈൻ ഏത് ടെലി കമ്മ്യൂണിക്കേഷൻ കമ്പനിയുടേതാണ്? BSNL. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും തടയാനുമുള്ള NCCRP നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ 4-അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. അടുത്ത കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച AI ചാറ്റ്ബോട്ടാണ് ChatGPT. അമേരിക്കൻ കമ്പനിയായ OpenAI ആണ് ഇതിന്റെ സൃഷ്ടാക്കൾ. ഗൂഗിളിന്റെ AI ചാറ്റ്ബോട്ടിന്റെ പേരെന്താണ്? ബാർട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ബാർട്ട്. ഒരു കമ്പ്യൂട്ടർ ഫയൽ ഏത് തരത്തിലുള്ളതാണെന്ന് സൂചിപ്പിക്കാൻ അതിന്റെ പേരിനൊപ്പം ചേർക്കുന്ന ഭാഗമാണ് ഫയൽ എക്സ്റ്റൻഷൻ. ലിബർഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു ഫയലിന്റെ എക്സ്റ്റൻഷൻ ഏതാണ്? ODT. ലാപ്ടോപ്പിൽ നിന്ന് HDMI കേബിൾ വഴിയാണ് പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. എന്താണ് HDMI പൂർണ്ണ രൂപം? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിന്റെ പേര്? ഫ്ലോപ്പി ഡിസ്ക്. കേന്ദ്ര സർക്കാർ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ UID. എത്ര അക്കങ്ങളാണ് ആധാർ UID ഉള്ളത്? 12 അക്കങ്ങൾ. ഇന്റർനെറ്റ് വഴിയോ ലോക്കൽ നെറ്റ്വർക്ക് വഴിയോ മറ്റുപകരണങ്ങളുമായി സംവദിക്കാനും ഒരാൾക്ക് അവരുടെ ആവശ്യാനുസരണം അവയെ ദൂരെ നിന്ന് തന്നെ നിയന്ത്രിക്കാനും കഴിയുന്ന ഉപകരണങ്ങളാണ് IoT ഡിവൈസസ് എന്നറിയപ്പെടുന്നത്. എന്താണ് IoTയുടെ പൂർണ്ണ രൂപം? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. CDAC പൂർണ്ണ രൂപം എന്താണ്? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്. കേരള ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ ഓപ്പൺ സോഴ്സ് ബില്ലിംഗ് ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഒരുമ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ് വിലാസം ഏതാണ്? www.education.kerala.government.in. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ചിത്രത്തിൽ. ഇതിന്റെ പേരെന്താണ്? പ്രോസസർ. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനം എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? September 3, 3rd Sunday. കമ്പ്യൂട്ടർ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ഏത് ഏകകത്തിലാണ്? ബൈറ്റുകൾ. വെബ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ചിത്രകോഡുകൾ ഉപയോഗിച്ചു വരുന്നു. ഇവയുടെ പൊതുവായ പേരെന്താണ്? QR കോഡ്.
QR കോഡിന്റെ പൂർണ്ണ രൂപം എന്താണ്? ക്യുക്ക് റെസ്പോൺസ് കോഡ്. വാട്സപ്പ് ആപ്ലിക്കേഷനിൽ പുതുതായി വന്ന AI ചാറ്റ്ബോട്ട് സംവിധാനത്തിന്റെ ലോഗോ ആണിത്. ഈ സംവിധാനത്തിന്റെ പേരെന്താണ്? മെറ്റ AI. ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന പേരിൽ ആരംഭിക്കുകയും പിന്നീട് ഇന്ത്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായി മാറിയ ഒരു പദ്ധതി സംസ്ഥാനത്ത് സ്കൂളുകളിൽ 2018 മുതൽ ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഈ പദ്ധതിയുടെ പേരെന്താണ്? ലിറ്റിൽ കൈറ്റ്സ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ മൊബൈൽ പേയ്മെന്റ് ആപ്പിന്റെ പേരെന്താണ്? ഭീം. ഭാരത് ഇന്റർഫേസ് ഫോർ മണി. ചിത്ര ഫയലുകളുടെ എക്സ്റ്റെൻഷനായ ജിഫിന്റെ GIF പൂർണ്ണ രൂപം എന്താണ്? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും ചരിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്ന സംവിധാനം ഏതാണ്? സ്കൂൾ വിക്കി. www.schoolwiki.in എന്നാണ് വെബ് വിലാസം. തമിഴ്നാട് സർക്കാർ IT ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ആരുടെ നാമധേയത്തിലാണ് ഇത് ആചരിക്കുന്നത്? December 22. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമാണ് December 22. ജോൺ ടക്കി എന്ന IT ചിന്തകൻ 1957 ഉപയോഗിച്ചതും പിന്നീട് കമ്പ്യൂട്ടർ രംഗത്ത് ഏറെ പ്രശസ്തി നേടിയതുമായ പദം ഏതാണ്? സോഫ്റ്റ്വെയർ. രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഏതാണ്? ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ്. ഓൺലൈൻ സ്വതന്ത്ര സർവവിജ്ഞാന കോശമായ വിക്കിപീഡിയയുടെ മലയാളം പതിപ്പ് ആരംഭിച്ച തീയതി ഏത്? 2001 December 21. മൊബൈൽ ഫോണുകൾക്കായി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ആൻഡ്രോയിഡ്. നമുക്ക് ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഡിജിറ്റൽ സർവീസ് പുസ്തകം എന്നിവ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റായ സ്പാർക്കിന്റെ പൂർണ്ണ രൂപം എന്താണ്? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഡിജിറ്റൽ സർവീസ് പുസ്തകം എന്നിവ കൈകാര്യം ചെയ്യുന്ന വെബ്സൈറ്റായ സ്പാർക്കിന്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.